ിയർ സ്റ്റുഡൻസ് വെൽക്കം ടു അനദർ സെഷൻ ഓഫ് ഓൺലൈൻ ക്ലാസ് ഇന്നത്തെ ക്ലാസ്സിൽ ലഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി തന്നെ പോവുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ലഡ്ജർ എങ്ങനെ വരയ്ക്കാം ലഡ്ജറിലേക്ക് എങ്ങനെ ജേണൽ എൻട്രീസ് ട്രാൻസ്ഫർ ചെയ്യാം അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യാം എങ്ങനെയാണ് ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക എന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് പറയുകയും അതൊരു പ്രോബ്ലം ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തു നമ്മൾ കുറച്ച് സമയമെടുത്തു അതിന് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തീരുന്ന ക്വസ്റ്റിനാണ് കുറച്ചധികം സമയമെടുക്കേണ്ടി വന്നത് അത് ആദ്യത്തെ ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് ഈ ക്ലാസ്സിൽ എല്ലാവർക്കും തന്നെ പോസ്റ്റിങ്ങും അതുപോലെ തന്നെ ബാലൻസിങ്ങും ജേണലൈസിങ്ങും ഒക്കെ അറിയാം എന്ന് എനിക്കറിയാം എങ്കിലും നമ്മൾ പ്ലസ് ടുവിന് പഠിച്ച ടോപ്പിക്ക് നിങ്ങൾക്കറിയാം പ്ലസ് ടുവിന് അത് രണ്ടോ മൂന്നോ മാസമൊക്കെ എടുത്തിട്ടായിരിക്കും ജേണൽ എൻട്രിയിൽ നിന്ന് കുട്ടികൾ ലെഡ്ജറിലേക്കൊക്കെ എത്തിയിട്ടുണ്ടാവും ചിലപ്പോൾ അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ എടുത്ത് തീർത്തിണ്ടാവാം എന്തായാലും അത് ഒന്നുകൂടി കഴിഞ്ഞ ക്ലാസ്സിൽ റിവൈസ് ചെയ്തു എങ്ങനെ ജേണൽ എൻട്രി എഴുതാം ആ ജേണൽ എൻട്രിയെ എങ്ങനെയാണ് ലഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ജേണലിനെ ലഡ്ജറിലേക്ക് എഴുതുന്നതിനെയാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത് എങ്ങനെ ഒരു ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് ചെയ്യും എന്നൊക്കെ ഉള്ള വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു പക്ഷേ അത് കൊണ്ട് മാത്രമായില്ല നമുക്ക് കുറച്ച് എക്സസൈസ് പ്രോബ്ലംസ് കൂടി ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് അതിലെ എക്സസൈസ് ക്വസ്റ്റ്യനിലെ ഈ ടോപ്പിക് അടി ഭാഗമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഇന്ന് നമുക്ക് വർക്ക് ചെയ്യാം നമുക്ക് ഈ ടോപ്പിക്ക് എടുത്തു തീരാൻ കുറച്ച് അധികം സമയം വേണ്ടി വരും ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് മാത്രമായില്ലോ അടുത്ത് നമ്മൾ സബ് ഡിവിഷൻ ഓഫ് ജേണലിലേക്ക് കിടക്കുകയാണ് അപ്പം അതിന് മുൻപായിട്ട് ഈ ഇത്രയും എടുത്തു നിർത്തിയ അതായത് ജേണല് എൻട്രി പ്രിപ്പയർ ചെയ്ത് ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കുന്ന ഒരു സ്റ്റേജിലേക്ക് ആ സ്റ്റേജിൽ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് എക്സസൈസ് പ്രോബ്ലംസ് വർക്ക് ചെയ്യാം ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ അതിനുശേഷം എവിടേക്ക് പോകാം സബ് ഡിവിഷൻ ഓഫ് ജേണലിലേക്ക് പോകാം അപ്പോൾ ഇന്ന് നമുക്ക് എക്സസൈസ് പ്രോബ്ലത്തിലെ ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാം ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് പേജ് നമ്പർ തേർട്ടി സെവനിലെ എക്സസൈസിലെ പേജ് നമ്പർ തേർട്ടി സെവനിലെ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം ഷോ ദ ലെഡ്ജർ അക്കൗണ്ട് ഓഫ് ഗിരീഷ് ഇൻ ദ ബുക്സ് ഓഫ് സതീഷ് ഗിരീഷിൻ്റെ അക്കൗണ്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത് ഇൻ ദ ബുക്സ് ഓഫ് സതീഷ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമ്മുടെ ബുക്കിലാണ് വരയ്ക്കുന്നത് എന്നുള്ള അസംഷനിലാണ് ഇതിപ്പോൾ സതീഷിൻ്റെ ബുക്കിലാണ് വരയ്ക്കുന്നതെങ്കിൽ നമ്മൾ സതീഷായിട്ട് വേണം ചെയ്യാൻ അത്രയേ ഉള്ളൂ കേട്ടോ ഇനി അതിൻ്റെ ഡേറ്റുകൾ ഞാൻ പറയാം ടു തൗസൻഡ് നയൻറ്റീൻ ജൂലൈ ഫസ്റ്റ് സോൾഡ് ഗുഡ്സ് ടു ഗിരീഷ് റുപ്പീസ് ഫോർട്ടീൻ തൗസൻഡ് ദെൻ ഫിഫ്റ്റീൻത്തിന് പതിനഞ്ചാം തീയതി റിസീവ്ഡ് ക്യാഷ് ഫ്രം ഗിരീഷ് ഗിരീഷിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടിയ എണ്ണായിരം രൂപ ഇരുപതാം തീയതി റിസീവ്ഡ് ഗുഡ്സ് റിട്ടേൺഡ് ബൈ ഗിരീഷ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇതാണ് ക്വസ്റ്റ്യൻ ഇത് നമുക്ക് ബോർഡിൽ വർക്ക് ചെയ്യാം നമുക്ക് എന്ത് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ ഗിരീഷിൻ്റെ ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കു മാത്രമേ ചെയ്യേണ്ടതുള്ളൂ അപ്പോൾ ഈ ക്വസ്റ്റ്യനിലെ ഇൻ ദ ബുക്സ് ഓഫ് സതീഷ് സതീഷിൻ്റെ ബുക്കാണ് സതീഷിൻ്റെ ബുക്കിലാണ് നമ്മൾ എഴുതുന്നത് ഗിരീഷിൻ്റെ അക്കൗണ്ടാണ് അപ്പോൾ സതീഷ് എഴുതുന്ന പോലെയാണ് നമ്മൾ എഴുതുന്നതെന്നർത്ഥം ഗിരീഷിൻ്റെ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് നോക്കാം ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ടു തൗസൻഡ് നയൻറ്റീൻ ജൂലൈ ഫസ്റ്റ് ആദ്യത്തെ ട്രാൻസാക്ഷൻ സോൾഡ് ഗുഡ്സ് ടു ഗിരീഷ് റുപ്പീസ് ഫോർട്ടീൻ തൗസൻഡ് സോൾഡ് ഗുഡ്സ് ടു ഗിരീഷ് റുപ്പീസ് ഫോർട്ടീൻ തൗസൻഡ് എന്ന് പറഞ്ഞാൽ സതീഷിൻ്റെ ബുക്കിൽ സതീഷ് എഴുതുന്ന പോലെ എഴുതുകയാണെങ്കിൽ അവിടെ ഗിരീഷിനെ സെയിൽസ് നടത്തി എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സെയിൽ ആണ് അപ്പോൾ ഗിരീഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അതാണ് വരിക അപ്പോൾ ആദ്യം നിങ്ങൾ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ആദ്യം ജേർണലൈസ് ചെയ്ത് നോക്കാം ജേണൽ എൻട്രി പറഞ്ഞു നോക്കാം മനസ്സിൽ പറയാം സോൾഡ് ഗുഡ്സ് ടു ഗിരീഷ് റുപ്പീസ് ഫോർട്ടീൻ തൗസൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് അക്കൗണ്ടുകളാണ് എഫക്റ്റഡ് ആവുന്നത് ഒന്ന് സെയിൽസും മറ്റൊന്ന് ഗിരീഷും ഗിരീഷ് പേഴ്സണൽ അക്കൗണ്ടാണ് സെയിൽസ് ഗുഡ്സ് ആണ് അസറ്റ് അക്കൗണ്ടാണ് റിയൽ അക്കൗണ്ടിൽ വരുന്നതാണ് അപ്പോൾ ഗിരീഷ് പേഴ്സണൽ ആയതുകൊണ്ട് ഗിരീഷിന്റെ റൂള് പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂള് ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗീവർ ആണ് അല്ലേ അപ്പോൾ സോൾഡ് ഗുഡ്സ് ടു ഗിരീഷ് എന്ന് പറഞ്ഞാൽ ഗിരീഷിനാണ് ഗുഡ്സ് കിട്ടുന്നത് ഗിരീഷിന് നമ്മൾ എന്ത് ചെയ്യണം ഡെബിറ്റ് ദ റിസീവർ ആണ് അപ്പോൾ ഗിരീഷ് അക്കൗണ്ട് അറ്റ ടു സെയിൽസ് ആണ് വരുന്നത് അപ്പോൾ ഗിരീഷിൻ്റെ അക്കൗണ്ടിൽ ഗിരീഷ് അക്കൗണ്ട് അറ്റ ടു സെയിൽസ് എന്നുള്ളതിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു ഡെബിറ്റ് അക്കൗണ്ട് എടുക്കുന്നു ദാറ്റ് ഈസ് ഗിരീഷ് അക്കൗണ്ടിലെ ടു സെയിൽസ് അതാണ് വരുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഡേറ്റ് എഴുതി വയ്ക്കാം 2019 തൗസൻഡ് 1 ജൂലൈ വൺ ജൂലൈ ഫസ്റ്റ് ജൂലൈ ഫസ്റ്റിൽ പറയുന്നത് ടു സെയിൽസ് ടു സെയിൽസ് എത്രയാണ് ഫോർട്ടീൻ തൗസൻഡ് അപ്പോൾ അടുത്ത പോസ്റ്റിംഗ് ഇവിടെ വരുന്നില്ല കാരണം ഗിരീഷിൻ്റെ അക്കൗണ്ട് മാത്രമേ വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ടാണ് നമുക്കൊരു ഫുൾ ബോർഡ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ആകെ മൂന്ന് ട്രാൻസാക്ഷനേ ഉള്ളൂ ചെറിയ ബിസിന രണ്ടാമത്തെ ട്രാൻസാക്ഷൻ റിസീവ്ഡ് ക്യാഷ് ഫ്രം ഗിരീഷ് ഗിരീഷിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടി അപ്പോൾ ഗിരീഷിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടി എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് അക്കൗണ്ടാണ് എഫക്റ്റ് ചെയ്യുന്നത് ഒന്ന് ക്യാഷും മറ്റൊന്ന് ഗിരീഷും അല്ലേ അപ്പോൾ ക്യാഷ് ആദ്യം എടുക്കുകയാണെങ്കിൽ ക്യാഷിൽ എന്താ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് വരുന്നതിനെ ഡെബിറ്റ് ചെയ്യുക അപ്പോൾ ക്യാഷ് ഡെബിറ്റാണ് രണ്ട് ഗിരീഷാണ് അല്ലേ ഗിരീഷ് പേഴ്സണൽ അക്കൗണ്ടാണ് ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവറാണ് അപ്പോൾ ഗിവർ എന്ന് പറയുന്ന ആളാണ് ഗിരീഷ് ഗിരീഷിനെ ക്രെഡിറ്റ് ചെയ്യുക അപ്പോൾ ജേണലൈസ് ചെയ്യുമ്പോൾ ക്യാഷ് ഡെബിറ്റും ഗിരീഷ് ക്രെഡിറ്റും ആണ് അല്ലേ ക്യാഷ് റിസീവ് ചെയ്യാണ് ദെൻ ജേണലൈസ് ചെയ്യുമ്പോൾ എന്ത് വരും ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു ഗിരീഷ് ഗിരീഷിൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു ഗിരീഷ് എന്ന് പറഞ്ഞാൽ ആദ്യം ക്യാഷ് അക്കൗണ്ടിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത് നമുക്കിവിടെ ക്യാഷ് അക്കൗണ്ട് ഇല്ല അപ്പോൾ രണ്ടാമത് ഗിരീഷ് അക്കൗണ്ട് എടുക്കുമ്പോൾ ബൈ ക്യാഷ് ബൈ ക്യാഷ് ഡേറ്റ് എഴുതണം ടു തൗസൻഡ് നയൻറ്റീൻ ജൂലൈ ഫിഫ്റ്റീൻ എത്രയാണ് ബൈ ക്യാഷ് എയ്റ്റ് എണ്ണായിരം ദൻ അടുത്ത ട്രാൻസാക്ഷൻ തേർഡ് ആൻഡ് ലാസ്റ്റ് ട്രാൻസാക്ഷൻ റിസീവ്ഡ് ഗുഡ്സ് റിട്ടേൺഡ് ബൈ ഗിരീഷ് ഗിരീഷ് റിട്ടേൺ ചെയ്ത ഗുഡ്സ് കിട്ടി ഇൻഡയറക്റ്റ് പോലെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെയും രണ്ട് അക്കൗണ്ടുകളാണ് ഒന്ന് റിട്ടേൺഡ് ഗുഡ്സും മറ്റൊന്ന് ഗിരീഷും റിട്ടേൺഡ് ഗുഡ്സിലെ ഗുഡ്സ് ആണല്ലോ അപ്പോൾ അത് അസറ്റാണ് റിയൽ അക്കൗണ്ട് ആണ് ഡെബിറ്റ് വാർഡ് ഇൻ റിട്ടേൺഡ് ഗുഡ്സ് ആൻഡ് ക്രെഡിറ്റ് വാർഡ് ഗോസ് ഔട്ട് അല്ലേ അപ്പോൾ അവിടെ റിസീവ്ഡ് ഗുഡ്സ് റിട്ടേൺ ബൈ ഗിരീഷ് ആണ് അപ്പോൾ ഡെബിറ്റ് വാർഡ് കംസിൻ എന്ന് പറയുമ്പോൾ അത് ഡെബിറ്റ് ചെയ്യാം എന്താണ് റിട്ടേൺസ് അക്കൗണ്ട് അറ്റർ റിട്ടേൺസ് എന്ന് പറയുന്നത് എന്താണ് സെയിൽസ് റിട്ടേൺ ആണ് അല്ലേ അപ്പോൾ സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ട് അറ്റർ ടു ഗിരീഷ് ഗിരീഷിൽ എന്ത് വരും ബൈ സെയിൽസ് റിട്ടേൺ എന്നാ ഡേറ്റ് ഡേറ്റ് ഇരുപതാം തീയതി ഇനി ജൂലൈ രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി ഡേറ്റ് മാത്രം എഴുതിയാൽ മതി ബൈ സെയിൽസ് റിട്ടേൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇത്രയാണേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി നമ്മൾ പോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി ആണ് അപ്പോൾ ഏറ്റവും താഴെ എഴുതി ഐറ്റം കഴിഞ്ഞ് ഒരു ലൈൻ കൂടി അല്ലെങ്കിൽ സ്പേസിന് കുറച്ച് വിട്ട് എന്ത് ചെയ്യാം ഇവിടെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടല്ലോ ഇറക്കി വരച്ചു ഇനി നമുക്കറിയാം ഇവിടെ പതിനാലായിരം രൂപയാണ് കൂടുതൽ അല്ലേ പാ സൈഡ് കൂട്ടി പതിനാലായിരം എഴുതി കൂടുതലുള്ള സൈഡ് കൂട്ടി എന്നർത്ഥം ഡബിൾ ലൈൻ ചെയ്തു അതന്നെ അപ്പുറത്തേക്ക് എടുത്ത് എഴുതി ഡബിൾ ലൈൻ ചെയ്തു ദെൻ ബാലൻസ് ചെയ്യാം ഇവിടെ ഒൻപതിനായിരത്തി അഞ്ഞൂറാണ് വരുന്നത് ഒൻപതിനായിരത്തി അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ് കൂടി കൂട്ടിയാൽ പത്തായി അപ്പം നാലായിരത്തി അഞ്ഞൂറ് ബൈ ക്ലോസിങ് ബാലൻസ് അല്ലേ ജൂലൈ തേർട്ടിയത്തിന് അല്ലെ ലാസ്റ്റ് ഡേട്ടാ ബൈ ബാലൻസ് കാരി ഡൗൺ ജൂലൈ തേർട്ടി ഫസ്റ്റ് ജൂലൈ അല്ലേ തേർട്ടി ഫസ്റ്റ് ലാസ്റ്റ് ഡേ എന്നാണോ അത് ബൈ ബാലൻസ് കാരി ഡൗൺ അത് നമുക്ക് പുറത്തേക്ക് എടുത്ത് എഴുതാം ഓഗസ്റ്റ് വൺ ൗൺ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇത്രയേ ഉള്ളൂ അപ്പം ഇത് എഴുതാൻ പഠിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അക്കൗണ്ട് പോസ്റ്റിംഗ് ബാലൻസിങ്ങൊക്കെ ഒന്ന് ഫ്രീ ആവും അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മുടെ എക്സസൈസ് ക്വസ്റ്റ്യൻസിലെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് പേജ് നമ്പർ തേർട്ടി സെവനിലെ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം കുട്ടികൾ ശ്രദ്ധിക്കുക ഷോ ദ ലെഡ്ജർ അക്കൗണ്ട് ഓഫ് ജയൻ ഇൻ അവർ ബുക്സ് നമ്മുടെ ബുക്കിൽ ജയൻ്റെ ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കണം ടു തൗസൻഡ് നയൻറ്റീൻ ജാനുവരി ഫസ്റ്റ് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ജയൻ ഇൻവോയ്സ്ഡ് അറ്റ് എ ത്രീ തൗസൻഡ് അറ്റ് എ ടെൻ പെർസെൻറ്റേജ് ട്രേഡ് ഡിസ്കൗണ്ട് അപ്പോൾ അവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇൻവോയ്സ്ഡ് റുപ്പീസ് അറ്റ് റുപ്പീസ് ത്രീ തൗസൻഡ് എന്ന് മാത്രം പറഞ്ഞു നിർത്തുക ചെയ്തിട്ടുള്ളൂ ഇൻവോയ്സ്ഡ് അറ്റ് റുപ്പീസ് ത്രീ തൗസൻഡ് അറ്റ് ടെൻ പെർസെൻറ്റേജ് ട്രേഡ് ഡിസ്കൗണ്ടെന്നാണ് അപ്പോൾ മൂവായിരം രൂപയുടെ ഗുഡ്സ് മുഴുവനായിട്ട് ഇൻവോയ്സ് ചെയ്യല്ല ചെയ്തിട്ടുള്ളത് പത്ത് ശതമാനം ട്രേഡ് ഡിസ്കൗണ്ട് കുറച്ചിട്ടാണ് ഇൻവോയ്സ് ചെയ്തിട്ടുള്ളത് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കുറയ്ക്കുമ്പോൾ മൂവായിരത്തിൽ നിന്ന് മുന്നൂറ് കുറയ്ക്കുമ്പോൾ രണ്ടായിരത്തി എഴുന്നൂറാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇൻവോയ്സ് ചെയ്തിട്ടുള്ള ഗുഡ്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് പതിനഞ്ചാം തീയതി റിട്ടേൺഡ് ടു ജയൻ ടെൻ പെർസെൻറ്റേജ് ഓഫ് ദ ഗുഡ്സ് ഗുഡ്സ് പത്ത് ശതമാനം ജയൻ റിട്ടേൺ ചെയ്തു പത്ത് ശതമാനം റിട്ടേൺ ചെയ്തെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എഴുന്നൂറിൻ്റെ പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി എഴുപത് രൂപയുടെ ഗുഡ്സ് റിട്ടേൺ ചെയ്തു അങ്ങനെ പറയാൻ പറ്റുള്ളൂ പെയ്ഡ് ജയൻ അവിടെ ടെക്സ്റ്റിലൊരു തെറ്റ് വന്നിട്ടുണ്ട് ജോൺസ് എന്നാണ് എഴുതിയിട്ടുള്ളത് പെയ്ഡ് ജയൻ ഇൻ സെറ്റിൽമെൻറ്റ് ഓഫ് അക്കൗണ്ട് ആൻഡ് വാസ് അലോട്ടഡ് തേർട്ടി റുപ്പീസ് തേർട്ടി എസ് ഡിസ്കൗണ്ട് ജയനെ ബാക്കിയുള്ള എമൗണ്ട് കൊടുത്തു അതോടൊപ്പം തന്നെ മുപ്പത് ശ മുപ്പത് രൂപ ഡിസ്കൗണ്ട് ആയിട്ടും അലൗ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇത് ജനലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല ഇത് ലെഡ്ജർ അക്കൗണ്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ജ ലഡ്ജറിലേക്ക് പോവാം ആദ്യമായിട്ട് purchased goods from Jain. എന്നാണ് ആദ്യത്തെ ട്രാൻസാക്ഷൻ അതിൽ വേറെ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഇഷ്യൂസൊന്നുമില്ല എഴുതാൻ പർച്ചേസസും ആണ് രണ്ട് ഐറ്റം പർച്ചേസസ് എന്ന് പറയുമ്പോൾ അസറ്റാണ് അസെറ്റ് റിയൽ അക്കൗണ്ട് ആകുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നു വരുന്നത് ദെൻ ഗിവർ ആരാണ് ജയനാണ് ജയനെ പേഴ്സണൽ അക്കൗണ്ട് റൂൾ പ്രകാരം ക്രെഡിറ്റ് ചെയ്യാം അപ്പോൾ പർച്ചേസസ് അക്കൗണ്ട് അറ്റ ടു ജയൻ അതാണ് ജാനലൻഡ്രി വരിക എമൗണ്ട് വരിക മൂവായിരം ആണ് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആകുമ്പോൾ മൂവായിരത്തിൽ നിന്ന് മുന്നൂറ് കുറഞ്ഞ് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് വരിക അപ്പോൾ ജാനലൻഡ്രി ഇതാണ് വരിക പർച്ചേസസ് അക്കൗണ്ട് അറ്റ ടു ജയൻസ് അക്കൗണ്ട് ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് അപ്പോൾ ജയൻസ് അക്കൗണ്ടിൽ എന്ത് വരും ബൈ പർച്ചേസസ് ബൈ പർച്ചേസസ് എന്നാണ് ഡേറ്റ് ജാനുവരി ഫസ്റ്റ് നയൻറ്റീൻ ജനുവരി വൺ ബൈ ബൈ പർച്ചേസസ് എന്ന് പറഞ്ഞാൽ എത്രയേ വരാൻ പാടുള്ളൂ ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് കാരണം എന്താ മൂവായിരം ആണ് അതിൽ ത്രീ ത്രീ ഹൺഡ്രഡ് ഡിസ്കൗണ്ട് കഴിച്ച് ബാക്കിയുള്ള എമൗണ്ട് ഇൻവോയ്സ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ട്രേഡ് ഡിസ്കൗണ്ട് ഒരിക്കലും നമ്മുടെ ഇൻവോയ്സിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല റെക്കോർഡ് ചെയ്യാൻ പാടില്ല റെക്കോർഡ് ചെയ്യാറില്ല രണ്ടാമത്തെ ട്രാൻസാക്ഷൻ റിട്ടേൺഡ് ടു ജയൻ ടെൻ പെർസെൻറ്റേജ് ഓഫ് ദി ഗുഡ്സ് അപ്പോൾ അവിടെ റിട്ടേൺഡിൻ്റെ എൻട്രി നമുക്ക് ആദ്യം ആലോചിക്കാം റിട്ടേൺഡ് ടു ജയൻ എന്ന് പറയുമ്പോൾ ജയൻ റിട്ടേൺ ചെയ്യാനും അല്ലേ ജയന് റിട്ടേൺ ചെയ്യാമോ നമ്മുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പോവുകയാണ് അപ്പോൾ ജയൻസ് അക്കൗണ്ട് ജയനാണ് അത് റിസീവ് ചെയ്യുന്നത് അപ്പോൾ ജയൻസ് അക്കൗണ്ട് ഡെറ്റർ ടു എന്താണ് പർച്ചേസ് റിട്ടേണാണ് അപ്പോൾ ജയൻ്റെ അക്കൗണ്ടിൽ എന്ത് വരും ടു പർച്ചേസ് റിട്ടേൺ എന്നാണ് ഡേറ്റ് ഫിഫ്റ്റീൻത്തിന് ടു തൗസൻഡ് നയൻറ്റീൻ ജാനുവരി ഫിഫ്റ്റീൻത്ത് ടു തൗസൻഡ് നയൻറ്റീൻ ജാനുവരി ഫിഫ്റ്റീൻത്തിന് ടു പർച്ചേസ് ടു പർച്ചേസ് റിട്ടേൺ ടു പർച്ചേസ് റിട്ടേൺ എത്രയാണ് ടെൻ പെർസെൻറ്റേജ് ഓഫ് ഗുഡ്സാണോ അപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറിൻ്റെ പത്ത് ശതമാനം ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കുള്ള ഗുഡ്സ് അത്രേ പറയാൻ പറ്റും ദൻ മൂന്നാമത്തെ തേർട്ടി ഫസ്റ്റിനൊരു ജേണൽ എൻട്രി ഉണ്ട് പെയ്ഡ് ജയൻ ഇൻ ഫുൾ സെറ്റിൽമെൻ്റ് ഓഫ് അക്കൗണ്ട് ആൻഡ് വാസ് അലൗഡ് റുപ്പീസ് തേർട്ടി ഇയേഴ്സ് ഡിസ്കൗണ്ട് മുപ്പത് രൂപ ഡിസ്കൗണ്ട് കൊടുത്താൽ അവിടെ നിൽക്കട്ടെ നമുക്ക് എന്ത് ചെയ്യാം പെയ്ഡ് ജയൻ എന്ന് പറയുമ്പോൾ ജയന് ക്യാഷ് കൊടുത്തു അപ്പോൾ ജയൻസ് അക്കൗണ്ട് ഡെറ്റർ ജയന് കൊടുക്കാനുള്ള ക്യാഷ് എത്രയാണോ അത് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ടു ഡിസ്കൗണ്ട് ടു ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ് അല്ലേ ആൻഡ് വാസ് അലൗഡ് എന്നാണ് നമുക്ക് കിട്ടിയ ആണ് അപ്പോൾ ജെയിൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ടു ഡിസ്കൗണ്ട് അപ്പോൾ അവിടെ എന്ത് വരും ടു ക്യാഷ് ഇവിടെ എന്നാ ഡേറ്റ് തേർട്ടി ഫസ്റ്റിനാണ് അല്ലേ അപ്പോൾ അവിടെ ഇനി മുപ്പത്തൊന്ന് മാത്രം എതിയാൽ മതി ടു ക്യാഷ് നമുക്കറിയില്ല ഫുൾ സെറ്റിൽമെൻ്റ് ആണ് അല്ലേ അത് ഇൻ എന്ന് പറഞ്ഞാൽ മുഴുവൻ കൊടുത്ത് തീർക്കുക എന്നുള്ളതാണ് അതേ ഡേറ്റിന് തന്നെ ടു ക്യാഷും വരും ടു ഡിസ്കൗണ്ടും വരും ടു ഡിസ്കൗണ്ട് റിസീവ്ഡ് നമുക്ക് എത്ര രൂപ ഡിസ്കൗണ്ട് കിട്ടി മുപ്പത് രൂപ ഡിസ്കൗണ്ട് കിട്ടി ഇത്ര ആയിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും എഴുതാനില്ല ബാലൻസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം കൊടുത്ത ക്യാഷ് കിട്ടണം അല്ലാതെ എഴുതുകയൊക്കെ ചെയ്യാട്ടോ ബാലൻസ് ചെയ്ത് അല്ലാതെ എഴുതാം ഇപ്പോൾ ഈ സൈഡിലാണ് കൂടുതൽ ആ സൈഡ് നമ്മൾ കൂട്ടി അതന്നെ അപ്പുറത്തേക്ക് എടുത്ത് എഴുതി രണ്ടായിരത്തി എഴുന്നൂറ് ഡബിൾ ആയി ചെയ്ത് ഇരുന്നൂറ്റി എഴുപതും മുപ്പതും അത്രയാണ് മുന്നൂറ് രൂപ കുറച്ച് ബാക്കി എഴുന്നൂറല്ലേ രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ക്യാഷ് രണ്ടായിരത്തി നാനൂറ് അപ്പോൾ ഈ രണ്ടായിരത്തി നാനൂറ് ബാലൻസ് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതല്ല ഇതെൻ്റെ ഉദ്ദേശം കേട്ടോ നമ്മളത് അതാണ് അങ്ങനെയാണ് എഴുതേണ്ടത് എങ്ങനെയാണ് അക്കൗണ്ട് വരയ്ക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ ഇതിലൊരു ബാലൻസിങ് ഫിഗറാണ് വേണമെങ്കിൽ നമുക്കിവിടെ ബാലൻസിങ് ഫിഗർ എന്ന് എഴുതാം ഇത് ബാലൻസ് ചെയ്ത് കണ്ടുപിടിക്കുക അല്ലാതെ തന്നെ നമുക്ക് എഴുതാം അതായത് രണ്ടായിരത്തി എഴുന്നൂറിൽ നിന്ന് മുന്നൂറ് കുറച്ചാൽ രണ്ടായിരത്തി നാനൂറാണ് കൊടുക്കാനുള്ള എമൗണ്ട് എന്നറിയാം കേട്ടോ അപ്പം ഇത് കുട്ടികൾ എന്ത് ചെയ്യാമെന്നായിട്ട് ശ്രദ്ധിക്കുക ഇത്തരം ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ് വളരെ എന്താണ് ഒരു നാല് മിനിറ്റ് കൊണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്ത് കഴിക്കാൻ പറ്റുന്നതാണ് വളരെ ഈസിയാണ് രണ്ട് മിനിറ്റ് കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ പക്ഷേ എങ്കിലും വളരെ ശ്രദ്ധിച്ച് ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാം ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ എക്സസൈസ് ക്വസ്റ്റ്യനിൽ തന്നെ പേജ് നമ്പർ തേർട്ടി സെവനിലെ തന്നെ എയ്ത്ത് ക്വസ്റ്റിനാണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഷോ ദ എക്കൗണ്ട് ഓഫ് ജോസ് ഇൻ ദ ബുക്സ് ഓഫ് ബിനോയ് ടു തൗസൻഡ് നയൻറ്റീൻ ജൂൺ ഫസ്റ്റ് ക്രെഡിറ്റ് ബാലൻസ് ബ്രോഡൌൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ജൂൺ സിക്സ് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ജോസ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് June 16th returned goods to joes 300 June 22nd sold goods to joes 800 27th ne, received goods returned by joes 400 29th ne settled the account of joes ഹൂസ് സോറി ഹൂ അലോട്ടഡ് അസ് ഡിസ്കൗണ്ട് റുപ്പീസ് ഫോർട്ടി ഇതാണ് ക്വസ്റ്റ്യൻ ഇതിലും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അക്കൗണ്ട് വരയ്ക്കാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം ഈ ക്വസ്റ്റ്യനിൽ ജോസിൻ്റെ അക്കൗണ്ട് വരച്ചിട്ടുണ്ട് ഇൻ ദ ബുക്സ് ഓഫ് ബിനോയ് ബിനോയുടെ അക്കൗണ്ടിലാണ് ബിനോയ് എഴുതുന്ന പോലെയാണ് ഇപ്പോൾ നമ്മൾ എഴുതുന്നത് അത്രേ ഉള്ളൂ ജോസിൻ്റെ അക്കൗണ്ടാണ് आदे ट्रांसाशन टू तौस जून फस्ट क्रेडिट बैलेंस ब्रोड तौसेंवन हंड्रड्डे टू तौस नयी जून फस्ट जून फस्ट बै बाल ബാലൻസ് ബ്രോ ഡൗൺ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ആദ്യത്തെ ബാലൻസ് ബാലൻസാണ് രണ്ടാമത്തെയാണ് ഒന്നാമത്തെ ആദ്യത്തെ ആയിട്ട് പറഞ്ഞിട്ടുള്ള ട്രാൻസാക്ഷൻ രണ്ടാമതാണ് സിക്സ്ത്തിനാണ് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ജോസ് ജോസിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങി ജോസിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങി എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് എഫക്റ്റഡ് അക്കൗണ്ടുകളാണ് ഒന്ന് ജോസും മറ്റൊന്ന് ഗുഡ്സും ജോസ് പേഴ്സണൽ അക്കൗണ്ടിൻ്റെ ഭാഗമാണ് ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ ജോസ് ഗിവറാണ് ഗുഡ്സ് തന്നിട്ടുള്ള ആളാണ് റിസീവ്ഡ് ഗുഡ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളതിൽ പർച്ചേസ്ഡ് ഗുഡ്സ് പർച്ചേസ്ഡ് ഗുഡ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഗുഡ്സ് നമുക്കറിയാം അസറ്റാണ് ഗുഡ്സ് അസറ്റ് ആയതുകൊണ്ട് തന്നെ റിയൽ അക്കൗണ്ടിൻ്റെ റൂളാണ് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ നമുക്ക് വരുന്നത് ഡെബിറ്റ് ചെയ്യാം അപ്പോൾ അവിടെ ഗുഡ്സ് അക്കൗണ്ട് അറ്റു ആണ് വരിക പക്ഷേ ഗുഡ്സ് നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഗുഡ്സിൻ്റെ പേര് നമ്മൾ എന്ത് ചെയ്യും പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ജോസ് പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ജോസ് അപ്പോൾ ജോസിൻ്റെ അക്കൗണ്ടിൽ എന്തു വരും ബൈ പർച്ചേസസ് അങ്ങനെയാണ് വരിക ബൈ പർച്ചേസസ് ഡേറ്റ് സിക്സ്ത്തിനാണ് ബൈ പർച്ചേസസ് എമൗണ്ട് ഫൈവ് ഹൺഡ്രഡ് ആണ് അഞ്ഞൂറ് അടുത്ത ട്രാൻസാക്ഷൻ വായിച്ച് നോക്കുക അടുത്ത ട്രാൻസാക്ഷൻ പതിനാറാം തീയതി റിട്ടേൺഡ് ഗുഡ്സ് ടു ജോസ് ജോസിനെ ഗുഡ്സ് തിരിച്ചു കൊടുത്തു നേരത്തെ തൻ്റെ ഓപ്പോസിറ്റ് ജനലൻട്രി ആണ് വരിക എന്താണ് ജോസ് അക്കൗണ്ട് അറ്റർ ടു പർച്ചേസ് റിട്ടേൺ അപ്പോൾ ഇവിടെയാണ് വരിക ടു പർച്ചേസ് റിട്ടേൺ ആണ് വരിക ഡേറ്റ് ടു തൗസൻഡ് നയൻറ്റീൻ ജൂൺ സിക്സ്റ്റീൻ ജൂൺ പതിനാറാം തീയതി ടു പർച്ചേസ് റിട്ടേൺ പർച്ചേസ് റിട്ടേൺ എമൗണ്ട് വരുന്നത് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് അടുത്ത ട്രാൻസാക്ഷൻ സോൾഡ് ഗുഡ്സ് ടു ജോസ് ജോസിന് വിൽക്കുന്നു അപ്പോൾ എന്താണ് വരിക ജോസ് അക്കൗണ്ട് അക്കൗണ്ടത്തെ ടു സെയിൽസ് അല്ലേ അവിടെയും രണ്ട് എഫക്റ്റഡ് അക്കൗണ്ടാണ് ഒന്ന് ജോസും മറ്റൊന്ന് സെയിൽസും ഒന്ന് ജോസും മറ്റൊന്ന് സെയിൽസും എഫക്റ്റഡ് അക്കൗണ്ടാണ് അപ്പോൾ ജോസ് നമുക്കറിയാം പേഴ്സണൽ അക്കൗണ്ടിൻ്റെ ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് സോൾഡ് ഗുഡ്സ് ടു ജോസ് എന്ന് പറയുമ്പോൾ ജോസ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് അപ്പം ജോസ് അക്കൗണ്ടിൽ എന്ത് വരും ടു സെയിൽസ് ഡേറ്റ് ഇരുപത്തി രണ്ടാം തീയതിയാണ് സെയിൽസ് എമൗണ്ട് എയ്റ്റ് ഹൺഡ്രഡ് എണ്ണൂറ് ഇതിന് അടുത്തത് റിസീവ്ഡ് ഗുഡ്സ് റിട്ടേൺഡ് ബൈ ജോസ് റിസീവ്ഡ് ഗുഡ്സ് റിട്ടേൺഡ് ബൈ ജോസ് എന്ന് പറഞ്ഞാൽ ജോസ് ഗുഡ്സ് റിട്ടേൺ ചെയ്തു അപ്പോൾ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ടു ജോസ് ജോസിൻ്റെ അക്കൗണ്ടിലെ ബൈ സെയിൽസ് റിട്ടേൺ ബൈ സെയിൽസ് റിട്ടേൺ ഇരുപത്തിയേഴാം തീയതി ഇരുപത്തിയേഴാം തീയതി ബൈ റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് എത്രയാണ് നാനൂറ് ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് അടുത്തത് സെറ്റിൽ ദ അക്കൗണ്ട് ഓഫ് ജോസ് ഹൂ അലൗഡ് അസ് ഡിസ്കൗണ്ട് റുപ്പീസ് ഫോർട്ടി അല്ലേ അക്കൗണ്ട് സെറ്റിൽ ചെയ്തു ചെയ്ത് പറഞ്ഞാൽ എന്താണ് അക്കൗണ്ട് ഓഫ് ജോസിൻ്റെ അക്കൗണ്ട് സെറ്റിൽ ചെയ്തു ജോസിൻ്റെ അക്കൗണ്ട് സെറ്റിൽ ചെയ്തു നാൽപ്പത് രൂപ ഡിസ്കൗണ്ടും തന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെ ജോസിൻ്റെ അക്കൗണ്ട് സെറ്റിൽ ചെയ്തു നാൽപ്പത് രൂപ ഡിസ്കൗണ്ടും തന്നു പറയുമ്പോൾ ജോസിന് ക്യാഷ് കൊടുത്തു ജോസ് അക്കൗണ്ട് ടു ക്യാഷ് ജോസിൻ്റെ അക്കൗണ്ട് എന്താണ് ടു ക്യാഷ് എന്നാണ് ട്വൻറ്റി നയൻത്തിന് നേരത്തെ ചെയ്ത പോലെ ഉള്ള ക്വസ്റ്റ്യൻ ടു ക്യാഷ് മാത്രമല്ല ജോസ് നമുക്കൊരു ഡിസ്കൗണ്ട് അലൗ ചെയ്തു എത്രയാണ് ടു ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് റിസീവിടെ എത്രയാ നാൽപ്പത് രൂപ എത്രയായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം വേറൊന്നും എഴുതാനില്ലാത്ത കാരണം ഒരു ലൈൻ ഇറക്കി രണ്ട് സൈഡും ഈക്വലായിട്ട് വരച്ച് എവിടെയാണ് കൂടുതലെന്ന് നോക്കാം അവിടെയാണ് കൂടുതൽ ആയിരത്തി എഴുന്നൂറ് രൂപ ഉണ്ട് അപ്പോൾ ഇവിടെ ആയിരത്തി എഴുന്നൂറും മുന്നൂറും രണ്ടായിരം രണ്ടായിരത്തി രണ്ടായിരത്തി അറുന്നൂറ് ഡബിൾ ലൈൻ ചെയ്തു അത് തന്നെ അപ്പുറത്തേക്കെടുത്ത് എഴുതി രണ്ടായിരത്തി അറുന്നൂറ് ഡബിൾ ലൈൻ ചെയ്തു ബാലൻസിങ് ഫിഗർ എട്ടിരണ്ട് പത്ത് ആയിരത്തി ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് എന്ന് പറയുമ്പോൾ ആയിരത്തി നാനൂറ്റി അറുപത് ആയിരത്തി നാനൂറ്റി അറുപത് അപ്പോൾ ഇതാണ് ഇത് ബാലൻസിങ് ഫിഗറായിട്ട് കിട്ടിയതാണ് നമ്മൾ കൊടുക്കാനുള്ള എമൗണ്ട് എത്രയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കൊടുക്കേണ്ടത് ആയിരത്തി അഞ്ഞൂറ് കൊടുക്കേണ്ടതിലേക്ക് നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് തന്നു അപ്പോൾ നമുക്ക് എന്താ എന്തായിട്ട് കിട്ടി ആയിരത്തി നാന്നൂറ് രൂപ നമ്മൾ എന്ത് ചെയ്തു കൊടുത്തുണ്ടോ ആയിരത്തി നാന്നൂറ് രൂപ ആണ് നമ്മൾ കൊടുത്തത് കൊടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് അക്കൗണ്ടുകൾ നമുക്ക് വരയ്ക്കേണ്ടി വരിക അപ്പോൾ ഇവിടെ ജേണൽ എൻട്രി വരുന്നത് എന്താണ് എങ്ങനെയാണ് ജേണൽ എൻട്രി വരിക നമ്മളാണ് ജോസിന് കൊടുത്തപ്പോൾ ജോസ് അക്കൗണ്ട് ഡെറ്റർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ക്യാഷ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി അപ്പോൾ ജോസിൻ്റെ അക്കൗണ്ടിലെ ക്രെഡിറ്റ് വരുന്നതാണ് ആയിരത്തി നാനൂറ്റി അറുപത് നമ്മുടെ അടുത്ത ടോപ്പിക്ക് സബ് ഡിവിഷൻ ഓഫ് ജേണലാണ് സബ് ഡിവിഷൻ ഓഫ് ജേണൽ എന്ന് പറയുമ്പോൾ തന്നെ അതിന് മുൻപായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജേണൽ എൻട്രി എഴുതി പോസ്റ്റിങ് നടത്തുമ്പോഴൊക്കെ അല്ലെങ്കിൽ ജേണൽ എൻട്രി എഴുതുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരുപാട് ജേണൽ എൻട്രീസ് ഒരു ദിവസം എഴുതേണ്ടി വരും അല്ലെങ്കിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉള്ളൊരു ബിസിനസ്സിൽ ജേണൽ ബുക്കുകൾ വളരെ വലിയ ബുക്കുകൾ തന്നെ മെയിൻ്റെ ചെയ്യേണ്ടി വരും ഇപ്പോൾ ബുക്കുകൾ മെയിൻ്റെ ചെയ്യുക എന്നുള്ളൊരു ആവശ്യമില്ല അതിൻ്റെ അത്യാവശ്യമില്ല കാരണമൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആണ് പക്ഷേ മുൻപത്തെ സമയത്ത് മുൻകാലഘട്ടങ്ങളിൽ ജേണൽ വലിയ ബുക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും വളരെ ബൾക്കി ആയിട്ടുള്ള ബുക്കുകൾ വേണ്ടി വരും അപ്പോൾ ഇത്തരമൊരു ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇത്തരമൊരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ഒഴിവാക്കുന്നതിന് വേണ്ടി ജേണലിനെ സബ് ഡിവൈഡ് ചെയ്തിരിക്കുന്നു ജേണലിനെ സബ് ഡിവൈഡ് ചെയ്യുന്നു അതിനെയാണ് സബ് ഡിവിഷൻ ഓഫ് ജേണൽ എന്ന് പറയുന്നു നമ്മുടെ ട്രാൻസാക്ഷൻസ് ഒരുപാട് കൂടുതലാവുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരുപാട് വലിയ അല്ലെങ്കിൽ സാധാരണ വലിയ സ്ഥാപനങ്ങളിലൊക്കെ ഒരുപാട് വലിയ ട്രാൻസാക്ഷൻസ് ഉണ്ടാവും ആ ട്രാൻസാക്ഷൻസ് ഒക്കെ എഴുതി വയ്ക്കാനുള്ള ബുക്കെന്ന് പറയുന്നത് വലിയ ജേണൽ വേണ്ടി വരും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ് അല്ലേ മുൻപൊക്കെ വളരെ മുൻ മുൻപ് മുൻകാലഘട്ടങ്ങളിലൊക്കെ ബാങ്കിൽ പോകുമ്പോൾ ബാങ്കിൽ ഇതുപോലെ വലിയ വലിയ ലെഡ്ജർ ബുക്കുകൾ ജേണൽ ബുക്കുകളൊക്കെ കാണാൻ സാധിക്കുമായിരുന്നു ഇപ്പോൾ അത് കാണില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയിക്കഴിഞ്ഞു ഇപ്പം കമ്പ്യൂട്ടർ ഫയലുകൾ സൂക്ഷിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഇത്തരം ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി ജേണലിനെ സബ് ഡിവൈഡ് ചെയ്തിരിക്കുന്നു ആ സബ്ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത് സബ്ഡിവിഷൻ ഓഫ് ജേണൽ എന്ന് പറയുന്നു നമുക്കെന്താ അതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം ഇഫ് സപ്പറേറ്റ് ജേണൽസ് ആർ കെപ്റ്റ് ഫോർ ഈച്ച് ഐറ്റം ലൈക്ക് ക്യാഷ് പർച്ചേസസ് സെയിൽസ് അക്സെട്ര ഇൻ ബിഗ് ഫേംസ് ജേണലൈസിംഗ് ആൻഡ് ലെഡ്ജർ പോസ്റ്റിംഗ് വിൽ ബി ഹൈലി കൺവീനിയൻറ്റ് അപ്പോൾ ഇവിടെ ഒരു ജേണലിൽ തന്നെ എഴുതുമ്പോൾ നമുക്കറിയാം റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഐറ്റംസ് ക്യാഷ് ആയിക്കോട്ടെ പർച്ചേസ് ആയിക്കോട്ടെ സെയിൽസ് ആയിക്കോട്ടെ ഒരു ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷനിലെ ഭൂരിഭാഗം ഈ ഐറ്റംസ് കൊണ്ട് നിറയും അതായത് ക്യാഷ് പർച്ചേസ് സെയിൽസ് എന്നുള്ള ഐറ്റംസ് കൊണ്ട് നിറയും അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇതിനു വേണ്ടി ഒരു സപ്പറേറ്റ് ജേണല് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ജേണലൈസിങ് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിരിക്കും ഇൻ ജേണൽ ഈസ് സബ് ഡിവൈഡ് ഇൻറ്റു മെനീ സബ്സിഡറി ബുക്സ് കോൾഡ് സ്പെഷ്യൽ ജേണൽസ് അതിനാൽ നമ്മൾ എന്തു ചെയ്യുന്നു സബ് ഡിവിഷൻ ഓഫ് ജേണലിനെ എങ്ങനെയാണ് ചെയ്യുന്നത് ജേണലിനെ കുറേ ബുക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ആ ബുക്കുകൾ നമുക്ക് എന്തായിട്ട് പറയാം സബ്സിഡറി ബുക്ക്സ് എന്ന് പറയാം അതിനെ സ്പെഷ്യൽ ജേണൽസ് എന്നും വിളിക്കാം അപ്പോൾ സബ്സിഡറി ബുക്സാണ് സബ് ഡിവിഷൻ ഓഫ് ജേണലിനെ നമുക്ക് സബ്സിഡറി എന്ന് പറയാം സ്പെഷ്യൽ ജേണൽസ് എന്ന് പറയാം ഇനി ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കുകൾ അല്ലെങ്കിൽ പ്രൈമറി ബുക്സ് എന്ന് പറഞ്ഞ് നമുക്ക് എടുത്തു പറയാവുന്ന ബുക്കുകൾ ഏതൊക്കെയാണ് ചില സമയത്തൊക്കെ കുട്ടികൾക്ക് ഇൻ്റർവ്യൂലൊക്കെ ചോദിക്കാറുണ്ട് പ്രൈമറി ബുക്സായിട്ട് ഗീപ് ചെയ്യുന്ന എത്ര ബുക്കുകളുണ്ട് എന്ന് ചോദിക്കുമ്പോൾ പല കുട്ടികൾക്കും അറിയില്ല അല്ലെങ്കിൽ കുട്ടികൾ ഇത് എക്സാമൊക്കെ കഴിഞ്ഞു അല്ലെങ്കിൽ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് ചോദിക്കുകയാണെങ്കിലും പലർക്കും ഇതറിയില്ല അപ്പോൾ അതുകൊണ്ട് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് എന്താണ് സബ്സിഡറി ബുക്ക് എന്താണ് സബ് ഡിവിഷൻ ഓഫ് ജേണലാണ് ജേണൽ സബ് ഡിവൈഡ് ചെയ്യുന്നു എന്തിനു വേണ്ടി കൺവീനിയൻറ്റ് പോസ്റ്റിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ വലിയ ബുക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രയാസം ഒഴിവാക്കുന്നതിന് വേണ്ടി അതിന് നമുക്ക് സ്പെഷ്യൽ ജേണൽസ് എന്ന് വേണമെങ്കിൽ പറയാം ഏതൊക്കെയാണ് സ്പെഷ്യൽ ജേണൽസ് അല്ലെങ്കിൽ എത്ര ബുക്ക്സാണ് സബ്സിഡറി ബുക്സിൽ ഉള്ളത് അല്ലെങ്കിൽ സബ് ഡിവിഷൻ ഓഫ് ജേണലിൽ എത്ര ബുക്ക് ഉൾപ്പെടുന്നു സബ്സിഡറി ബുക്കിൽ എട്ട് ബുക്കുകളാണ് സബ്സിഡറി ബുക്കിൽ ഉൾപ്പെടുന്നത് കുട്ടികൾ നന്നായിട്ട് ഓർമ്മ വയ്ക്കുക എട്ട് ബുക്കുകളാണ് സബ്സിഡറി ബുക്കിൽ ഉൾപ്പെടുന്ന ബുക്കുകൾ എന്തൊക്കെയാണെന്ന് ഒരൊറ്റ നോട്ടത്തിൽ നമുക്ക് പറയാം ഒന്ന് ക്യാഷ് ബുക്ക് ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രം റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെയാണ് എന്തായിട്ട് പറയുന്നത് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം ക്യാഷ് ബുക്ക് ഫോർ റെക്കോർഡിംഗ് ക്യാഷ് ട്രാൻസാക്ഷൻസ് ഓൺലി ക്യാഷ് ബുക്ക് ക്യാഷ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം ആ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്കിനെയാണ് എന്തായിട്ട് പറയുന്നത് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് രണ്ടാമത്തെ പർച്ചേസ് ബുക്ക് പർച്ചേസസ് ബുക്ക് അല്ലേ പർച്ചേസസ് ബുക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ബുക്ക് ഫോർ റെക്കോർഡിങ് ക്രെഡിറ്റ് പർച്ചേസസ് ഓൺലി പർച്ചേസസ് ബുക്ക് എന്ന് പറയുന്നത് എന്ത് റെക്കോർഡ് ചെയ്യാനുള്ള ബുക്കാണ് ക്രെഡിറ്റ് പർച്ചേസസ് റെക്കോർഡ് ചെയ്യാനുള്ള ബുക്കിനെയാണ് പർച്ചേസസ് ബുക്ക് എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയം ഉണ്ടാവും അപ്പോൾ ക്യാഷ് പർച്ചേസോ ക്യാഷ് പർച്ചേസ് ക്യാഷ് ട്രാൻസാക്ഷൻ ആണ് സ്വാഭാവികമായിട്ട് അത് എവിടെ സംഭവം എവിടെ വരും ഏത് അക്കൗണ്ടിൻ്റെ കീഴിൽ വരും ക്യാഷ് ബുക്കിലേക്ക് വരും അത് അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസസ് മാത്രമേ എവിടെ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ പർച്ചേസസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ മൂന്നാമത്തെ ബുക്കാണ് സെയിൽസ് ബുക്ക് പർച്ചേസ് ബുക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സെയിൽസ് ബുക്ക് ഈസ് ദ ബുക്ക് ഓഫ് ക്രെഡിറ്റ് സെയിൽസ് ഓൺലി സെയിൽസ് ബുക്ക് ഈസ് ദ ബുക്ക് ഓഫ് ക്രെഡിറ്റ് സെയിൽസ് ഓൺലി ക്രെഡിറ്റ് സെയിൽസ് റെക്കോർഡ് ചെയ്യാനുള്ള ബുക്കിനെയാണ് നമുക്ക് എന്ത് പറയാൻ സാധിക്കുക സെയിൽസ് ബുക്ക് എന്ന് പറയാൻ സാധിക്കുക അടുത്ത നാലാമത്തെ ബുക്കാണ് പർച്ചേസസ് റിട്ടേൺ ബുക്ക് പർച്ചേസസ് റിട്ടേൺസ് ബുക്ക് പർച്ചേസസ് റിട്ടേൺസ് ബുക്കിൻ്റെ പ്രത്യേകത എന്താ പർച്ചേസ് റിട്ടേൺസ് മാത്രം റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെയാണ് പർച്ചേസസ് റിട്ടേൺസ് ബുക്ക് എന്ന് പറയുന്നത് അഞ്ചാമത്തെ ബുക്ക് സെയിൽസ് റിട്ടേൺസ് ബുക്ക് സെയിൽസ് റിട്ടേൺസ് മാത്രം റെക്കോർഡ് ചെയ്യുന്ന നമ്മുടെ സെയിൽസ് റിട്ടേൺ ചെയ്യുന്നത് മാത്രം സെയിൽസിൻ്റെ റിട്ടേൺസ് മാത്രം റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെയാണ് സെയിൽസ് റിട്ടേൺസ് ബുക്ക് എന്ന് പറയുന്നത് ദെൻ ആറാമത്തെ പോയിൻറ്റ് ബി ആർ ബുക്ക് അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾ ബുക്ക് ബിൽസ് റിസീവബിൾ ബുക്ക് ബില്ല് റിസീവ് ചെയ്തത് മാത്രം എഴുതാനുള്ള ബുക്കിനെയാണ് ബിൽസ് റിസീവബിൾ ബുക്ക് എന്ന് പറയുന്നത് ഏഴാമത്തെ ബുക്കാണ് ബിൽസ് പേബിൾ ബുക്ക് ബില്ല് പേ ചെയ്യുന്നത് മാത്രം ബില്ല് പേ ചെയ്തത് മാത്രം ബി പി ബില്ല് പേ ചെയ്തത് മാത്രം എന്ന് പറഞ്ഞാൽ ബില്ല് പേ എന്ന് പറയുമ്പോൾ ഇൻവോയ്സ് പേ ചെയ്തു അല്ലെങ്കിൽ ഒരു ഒരു പ്രോഡക്റ്റ് വാങ്ങിയതിൻ്റെ എമൗണ്ട് കൊടുത്തു എന്നുള്ള രീതിയിൽ കുട്ടികൾ കാണരുത് ഇട്ടോ ബിൽസ് റിസീവബിൾ ബുക്ക് എന്ന് പറയുന്നത് നമ്മൾ ബില്ല് വേറൊരാളുടെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്തത് പ്രോമിസറി നോട്ട് റിസീവ് ചെയ്തത് അല്ലെങ്കിൽ ബില്ല് റിസീവ് ചെയ്തത് ബിൽസ് പേയബിൾ എന്ന് പറയുന്നത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ബില്ലിനെയാണ് ബിൽസ് പേയബിൾ എന്ന് പറയുന്നത് എട്ടാമത്തെ ജേണൽ പ്രോപ്പർ ജേണൽ പ്രോപ്പർ എന്ന് പറയുന്നത് ഏഴ് ബുക്കുകളിലും ഈ ഏഴ് തരത്തിലുള്ള ട്രാൻസാക്ഷൻസിലും പെടാത്ത ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനുള്ള ബുക്കിനെയാണ് എന്തായിട്ട് പറയുന്നത് ജേണൽ പ്രോപ്പർ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ഹെഡിലേക്കാണ് നമ്മൾ കടക്കുന്നത് സാധാരണഗതിയിൽ സബ് ഡിവിഷൻ ഓഫ് ജേണൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം എന്താണ് ജേണലിൻ്റെ ഒരു ഹെവിനെസ് ബൾക്കിനെസ് ഒഴിവാക്കുന്നതിന് വേണ്ടി ജേണലിനെ സബ്ഡിവൈഡ് ചെയ്തിരിക്കുന്നു ജേണലിനെ സബ് ഡിവൈഡ് ചെയ്ത് എട്ട് സബ്സിഡറി ബുക്സായിട്ട് ജേണലിനെ തിരിച്ചിരിക്കുന്നു ഇതിനെ നമുക്ക് സ്പെഷ്യൽ ജേണൽസ് എന്ന് വേണമെങ്കിൽ പറയാം ഏതൊക്കെയാണ് സ്പെഷ്യൽ ജേണൽസ് പ്രധാനമായിട്ടും എട്ട് ജേണൽസ് ആണുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് അത് പഠിക്കാം ബൈ ഹാർട്ട് തന്നെ പഠിക്കാം ക്യാഷ് ബുക്കാണ് ഒന്ന് പർച്ചേസസും സെയിൽസും രണ്ട് ബുക്ക് അടുത്ത രണ്ട് ബുക്ക് അടുത്ത രണ്ട് എന്ന് പറയുന്നത് പർ നേരത്തെ പറഞ്ഞിട്ടുള്ള രണ്ട് രണ്ടായിട്ടത്തിൻ്റെ റിട്ടേൺസ് ബുക്കാണ് പർച്ചേസ് റിട്ടേൺ സെയിൽസ് റിട്ടേൺ പിന്നെയുള്ള രണ്ട് ബുക്ക് ബി ആറും ബി പി ആണ് അപ്പോൾ ഏഴ് ബുക്കായി എട്ടാമത്തെ ബുക്ക് ഇതിലൊന്നും വരാത്ത ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ജേണൽ പ്രോപ്പറാണ് അപ്പോൾ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് വളരെ വളരെ ശ്രദ്ധിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട് കാരണം ഇതറിഞ്ഞാലാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ട് എന്ന് പറയാൻ സാധിക്കുള്ളൂ ഇനി നമ്മൾ ഇവിടെ നിന്ന് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് സോ ക്യാഷ് അക്കൗണ്ട് എന്നുള്ള ക്യാഷ് ബുക്ക് നമ്മൾ പഠിക്കുന്നു ക്യാഷ് ബുക്കിൽ തന്നെ പല ടൈപ്പ് ഓഫ് ബുക്ക്സ് സിമ്പിളായിട്ടുള്ള ക്യാഷ് ബുക്കുകളുണ്ട് ഒന്നിലധികം കോളംസ് കോളംസുള്ള ക്യാഷ് ബുക്കുകളുണ്ട് ഇങ്ങനെയാണ് ഇനി ചാപ്റ്റർ മുന്നോട്ട് പോകുന്നു അത് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പർച്ചേസസ് ബുക്ക് സെയിൽസ് ബുക്ക് പോലെയുള്ള ബുക്കുകൾ കൂടി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അങ്ങനെ അടുത്ത ഹെഡിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിലെടുത്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള ജേണലൈസിങ് ആൻഡ് ലെഡ്ജർ പോസ്റ്റിംഗ് എന്നുള്ള ടോപ്പിക്കിൻ്റെ കുറച്ച് എക്സസൈസ് പ്രോബ്ലംസും പ്ലസ് സബ് ഡിവിഷൻ ഓഫ് ജേണൽസുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ സാധിച്ചിട്ടുള്ളത് അടുത്ത ക്ലാസ്സിൽ ഈ സബ് ഡിവിഷൻ ഓഫ് ജേണൽസിൽ അതായത് സബ്സിഡറി ബുക്കിലെ ഒന്നാമത്തെ ഐറ്റമായിട്ടുള്ള ക്യാഷ് ബുക്ക് നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട് ക്യാഷ് ബുക്കിൻ്റെ ഒരുപാട് ടൈപ്സ് ഓഫ് ക്യാഷ് ബുക്ക്സ് നമുക്ക് പഠിക്കാനുണ്ട് അത് സാധാരണയായിട്ട് ഈ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസിലെ സാധാരണ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഈ ക്ലാസ്സിൽ നമുക്കത് ക്യാഷ് ബുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള സമയമില്ല നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ക്യാഷ് ബുക്ക് എന്താണെന്നും ക്യാഷ് ബുക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള ആ ഡിസ്കഷനിലേക്ക് പോകേണ്ടി വരും എന്തായാലും ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച്